ഹിരോഷിമയിലെ ബോംബിട്ടില്ലേ, അതേപോലെ തന്നെ ജപ്പാനിലെ സ്ഥലമാണ് നാഗസാക്കി. ആ സ്ഥലത്ത് ഇതേപോലെ ഫാറ്റ്മാൻ പറഞ്ഞൊരു ബോംബ് ഇട്ടു. അന്ന് മരിച്ചവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ആചരിക്കുന്നത്. ഒരു പ്രത്യേകതയാണ് പുനരുപയോഗ ദിനം. ഈ പുനരുപയോഗ ദിനം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഈ സാധനങ്ങളൊക്കെ പിന്നെയും പിന്നെയും റീയൂസ് ചെയ്യണതാണ് ഈ പുനരുപയോഗ ദിനം പറയുന്നത്. നമുക്ക് കുറച്ച് സാധനങ്ങൾ നോക്കാം. അങ്ങനത്തെ അതൊരു ഒരു ഏട്ടൻ പഴയ കാർഡ്ബോർഡ് വെച്ചിട്ടൊക്കെ ഒരു കുറേ ക്രാഫ്റ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആ ഏട്ടൻ്റെ വീട്ടിൽ പോയാലോ? നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നണ? ഒരു വെഹിക്കിൾ സ്റ്റാൻഡ് പോലെ ഇല്ലേ? നമുക്കിതിനെല്ലാം അടുത്തൊരെണ്ണം നോക്കാം. ടൂറിസ്റ്റ് ബസ് പാർക്ക് ചെയ്തിരിക്കുകയാണ് തോന്നുന്നു. ഇനി കുറച്ച് ലോറികൾ കാണാം. എല്ലാം നല്ല ഭംഗിയുണ്ടല്ലേ. ശരിക്കുമുള്ള വണ്ടികൾ പോലെ തന്നെയുണ്ട്. ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കി എന്തുകൊണ്ടാണെന്നറിയോ? അട്ടപ്പെട്ടുകൊണ്ടാണ്. നമുക്ക് ആ ചേട്ടനോട് ഇതിൻ്റെ വിശേഷങ്ങളെല്ലാം ചോദിച്ചാലോ? എൻ്റെ പേര് അഭിലാഷ്. ഞാൻ 7 ജിയിൽ പഠിക്കുന്നു. ഞാൻ ഇവിടുത്തെ VLN ശബരി സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ ഈ ഇതാണ് ഫസ്റ്റ് എയ്ഡ് ഉണ്ടാക്കിയ വണ്ടി. ഇത് മൊത്തം കാർഡ്ബോർഡ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പെയിൻറ് കൊടുത്തതാണ്. ഇതടുത്തത് ലോറി. ഇതും അതേമാരിയുള്ള കാർഡ്ബോർഡുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഗ്ലാസ് പറഞ്ഞാൽ എക്സ്റേ ഷീറ്റിൻ്റെയാണ്. ഇതിൻ്റെ ടയറെല്ലാം കുറേ റൗണ്ടുകൾ വെട്ടിയെടുത്തിട്ട് ഒന്നായിട്ട് ഒട്ടിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇതും ലോറി തന്നെയാണ്. ഇതും ഇതേമാരി ഉള്ളതും ഇത് വേറെ ഒരു അട്ടയും വെച്ച് ഉണ്ടാക്കിയ ലോറികളാണ്. ഇതും ഇത് രണ്ടും ഒരേ ലോറി തന്നെ. പിന്നെ ഇത് ബസ്. ഇതാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയ ഒരു ബസ്സാണ്. ഇതൊക്കെ കേട് വന്നു. ഇതും അതേമാരി ഉണ്ടാക്കിയതിന് കേട് വന്നു. ഇപ്പോൾ ഇത് ട്രാക്ടറി. ഇത് ഞാൻ ഈ ഇടയ്ക്കായിട്ട് ഉണ്ടാക്കിയ വണ്ടിയാണ്. ഇതും ഇങ്ങനത്തെ ഒരു അട്ടപ്പെട്ടി ഉപയോഗിച്ചൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഇതിന് ശേഷം ഉണ്ടാക്കിയുള്ള വണ്ടികളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഇതാണ്. എൻ്റെ ഡിസൈനും എല്ലാം ഞാൻ 1-2 ആഴ്ചയൊക്കെ ആയി. നല്ല കഷ്ടമുണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ. ഇവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട്. ടീച്ചേഴ്സ്മാരിപ്പോൾ നല്ലോണം സപ്പോർട്ടൊക്കെയാണ്. ടീച്ചർമാരെല്ലാവരും എനിക്ക് വാങ്ങി തന്നിട്ട് എല്ലാം ഉണ്ട്, സഹായിക്കാറുണ്ട്.
കാർഡ്ബോർഡ് കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കാണുമ്പോൾ ട്രാഫിക്കിൽ നിൽക്കുന്ന വണ്ടികൾ പോലെ ഇല്ലേ? അമ്മ ചേട്ടന് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.